തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചതോടെ നരേന്ദ്രമോദി ധ്യാനത്തിലാണ്. അദ്ദേഹം കേദാർനാഥിലെ ഒരു ഗുഹയിലാണ് ധ്യാനനിരതനായിരിക്കുന്നത്. അതിനെക്കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും സർക്കാരുണ്ടാക്കുമെന്നും ഉറപ്പിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി ധ്യാനത്തിനായി കേദാർനാഥിലെ രുദ്രഗുഹയിലേക്ക് യാത്ര തിരിച്ചത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഓരോ നീക്കങ്ങൾക്കും മാധ്യമങ്ങൾ അതീവ പ്രാധാന്യം തന്നെ നൽകുന്നുണ്ട്. നരേന്ദ്രമോദി ഒരു ആത്മീയ ആചാര്യന്റെ പരിവേഷം കെട്ടുകയാണെന്നും പലരും പരിഹസിക്കുന്നുമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കും അതെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മമാണ് ലോകം നോക്കിക്കാണുന്നത്. കേദാർനാഥ് താഴ്വരയിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒട്ടേറെ ഗുഹകൾ ഉണ്ടെങ്കിലും നരേന്ദ്രമോദി ഇപ്പോൾ ധ്യാനത്തിലിരിക്കുന്നത് ഗവൺമെന്റ് കഴിഞ്ഞ വർഷം നിർമ്മിച്ച ഗുഹയിലാണ്. വൈദ്യുതി, ടെലഫോൺ പോലെയുള്ള അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉള്ള ഗുഹയിലാണ് നരേന്ദ്രമോദി ധ്യാന നിരതനായിരിക്കുന്നത്. ഏതാണ്ട് 12,000 അടി ഉയരത്തിലുള്ള ഗുഹയ്ക്ക് 5 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുണ്ട്. എന്നാൽ നരേന്ദ്രമോദി ഇത്തരത്തിൽ മുമ്പും ധ്യാനിക്കുവാനായി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകാറുണ്ടായിരുന്നുവെന്നും കേദാർനാഥിലെ അടക്കം ക്ഷേത്രങ്ങളിൽ ധ്യാനിക്കാനെത്തുമെന്നും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ധ്യാനം കഴിഞ്ഞിറങ്ങുന്ന നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത് വലിയ നേട്ടങ്ങളായിരിക്കുമെന്നും ചിലർ പറയുന്നു. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഇത്തവണത്തെ ഇലക്ഷനിൽ വിജയിക്കുമെന്നും അദ്ദേഹം അതിനായി തപസ്സിരിക്കുകയാണെന്ന് പറയുന്നവരും കുറവല്ല. എന്തായാലും നരേന്ദ്രമോദിയുടെ ഓരോ നീക്കങ്ങളും മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.